हलो फ्रेंड्स एल्लावर्क्कुम टेक ब्लॉगिलेक्क ओरिक्कल कूडी स्वागतम इन्न नम्मल केरला हिस्टरी तन्ने पीएससी बुलेटिन वच्च नम्मल फॉलो चेय्यायिरुन्नु क्वेश्चन्स अबाउट केरला हिस्टरी अतिल केरला हिस्टरीले कुरिच्चुल्ल कुरच्च फैक्ट्स आणु नोक्कुन्नत डायरेक्ट क्वेश्चन्स एंड आंसर्स मोल्ल वन वर्ड क्वेश्चन एंड आंसर एन्नुल्ल पोले ओके फस्ट क्वेश्चन ड्यूरिंग द हूस पीरियड भक्ति मूवमेंट बिकम प्रोमिनेंट आरुडे पीरियडिलाण भक्ति मूवमेंट പ്രൊമിനൻ്റ് ആയത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആൻസർ? കുലശേഖരാസ്. കുലശേഖരന്മാരുടെ കാലഘട്ടത്തിലാണ് ഭക്തി മൂവ്മെൻ്റ് കൂടുതലായിട്ട് ഒന്നും കൂടി പ്രൊമിനൻ്റ് ആയത്. ദെൻ ഹു ഫൗണ്ടഡ് വിദ്യപോഷിണി സഭ? വിദ്യപോഷിണി സഭ ഫൗണ്ട് ചെയ്തത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പനാണ് വിദ്യപോഷിണി സഭ ഫൗണ്ട് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് കേരള ഹിസ്റ്ററി അസോസിയേഷൻ? ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് കേരള ഹിസ്റ്ററി അസോസിയേഷൻ? കൊമ്മാട്ടി അച്യുത മേനോനായിരുന്നു കേരള ഹിസ്റ്ററി അസോസിയേഷൻ്റെ ഫൗണ്ടർ. ആരായിരുന്നു? കൊമ്മാട്ടി അച്യുത മേനോൻ. കൊമ്മാട്ടി അച്യുത മേനോനായിരുന്നു കേരള ഹിസ്റ്ററി അസോസിയേഷൻ്റെ ഫൗണ്ടർ. ദെൻ പയ്യന്നൂർ പൊളിറ്റിക്കൽ കോൺഫറൻസ് ഹെൽഡ് ഇൻ 1928 അണ്ടർ ദ പ്രസിഡൻസി ഓഫ് ജവഹർലാൽ നെഹ്റു വാസ് ടു സപ്പോർട്ട് വിച്ച് മൂവ്മെൻറ്റ്? പയ്യന്നൂർ പൊളിറ്റിക്കൽ കോൺഫറൻസ് ഹെൽഡ് ഇൻ 1928 അണ്ടർ ദ പ്രസിഡൻസി ഓഫ് ജവഹർലാൽ നെഹ്റു വാസ് ടു സപ്പോർട്ട് വിച്ച് മൂവ്മെൻറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഐക്യ കേരള മൂവ്മെൻറ്റ്. ഐക്യ കേരള മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു 1928 പയ്യന്നൂരിൽ വെച്ചിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസിഡൻസിയിൽ പൊളിറ്റിക്കൽ കോൺഫറൻസ് കൂടിയത്. എന്ത് ഏത് ഏതിനെ ഏത് മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിരുന്നു? ഐക്യ കേരള മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ ഹു ശ്രെയിൻ ദേവദാസി സിസ്റ്റം വാസ് അബോളിഷ്ഡ് ഇൻ സൗത്ത് ട്രാവൻകൂർ? നമ്മൾ പഠിച്ചു റാണി സേതു ലക്ഷ്മിബായി. ഹു വാസ് ദ പോർട്ട്ഫോളിയോ ഓഫ് സി അച്യുതമേനോൻ ഇൻ ദ ഫസ്റ്റ് മിനിസ്ട്രി ഓഫ് കേരള ഇൻ 1957 കേരളത്തിലെ ഫസ്റ്റ് മിനിസ്ട്രിയിലെ സി അച്യുതമേനോൻ്റെ പോസ്റ്റ് എന്തായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഫിനാൻസ് വകുപ്പിലായിരുന്നു സി അച്യുതമേനോൻ ഉണ്ടായിരുന്നത് ഫസ്റ്റ് മിനിസ്ട്രിയിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹു വാസ് നോൺ ആസ് ധർമ്മരാജ? ധർമ്മരാജ കിഴവൻ രാജ എന്നൊക്കെ അറിയപ്പെടുന്ന ആ രാജാവിൻ്റെ, തിരുവിതാംകൂർ രാജാവിൻ്റെ ഫുൾ നെയിം എന്തായിരുന്നു? കാർത്തിക തിരുനാൾ രാമവർമ്മ. കാർത്തിക തിരുനാൾ രാമവർമ്മ എന്നുള്ള ആയിരുന്നു ധർമ്മരാജ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഫസ്റ്റ് ഡച്ച് ആർമി അഡ്മിറൽ ടു റീച്ച് ഇന്ത്യ. ഫസ്റ്റ് ഡച്ച് അഡ്മിറൽ, ഫസ്റ്റ് വൺ ആണ് ക്വസ്റ്റ്യൻ. ആരാണ്? സ്റ്റീഫൻ വാൻഡോർ ഹാഗൺ. സ്റ്റീഫൻ വാൻഡോർ ഹാഗൺ ആണ് ഫസ്റ്റ് ഡച്ച് അഡ്മിറലായിട്ട് കേരളത്തിൽ വന്നത്. നമ്മൾ ഡില്ലനോയ് ഡച്ച് ക്യാപ്റ്റനൊക്കെ നമുക്കറിയാം അല്ലേ, പഴശ്ശി റിവോൾട്ടിൻ്റെ സമയത്തുള്ള, സോറി കുളച്ചിൽ റിവോൾട്ടിൻ്റെ സമയത്തൊക്കെ ഉള്ളത്. സോറി, തെറ്റിപ്പറഞ്ഞതാണ്. കുളച്ചിൽ റിവോൾട്ടിൻ്റെ സമയത്ത് ക്യാപ്റ്റൻ ഡില്ലനോയിനെയൊക്കെ കുറിച്ച് നമുക്കറിയാം. അതേപോലെ ഫസ്റ്റ് ഡച്ച് അഡ്മിറലായിട്ട് വന്നത് ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റീഫൻ വാൻഡർ ഹേഗൺ ആണ് ആൻസർ. ദെൻ ഹു വാസ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് ദിവാൻ ഓഫ് ട്രാവൻകൂർ? ഫസ്റ്റ് ഇംഗ്ലീഷ് ദിവാൻ ഓഫ് ട്രാവൻകൂർ ആരാണ്? കേണൽ മൺറോ ആണ്. കേണൽ മൺറോ ആണ് ഫസ്റ്റ് ഇംഗ്ലീഷ് ദിവാൻ ആയിട്ടുള്ള, ട്രാവൻകൂറിൻ്റെ ദിവാനായിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, കേരള സിംഹം വാസ് ദ ഹിസ്റ്റോറിക്കൽ നോവൽ അബൌട്ട് പഴശ്ശിരാജ. ഹു വാസ് ദ ഓതർ ഓഫ് ദിസ് വർക്ക്? നമുക്കറിയാം, സർദാർ കെ എം പണിക്കർ. നെയിം ഓഫ് ദ ചൈനീസ് ട്രാവലർ ഹു വിസിറ്റഡ് കേരള ഇൻ 1409 1409 അതായത് 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കേരളത്തിൽ വിസിറ്റ് ചെയ്ത ചൈനീസ് ട്രാവൽ ആരാണ് ചോദിക്കുമ്പോൾ ആൻസർ ആരാണ്? മഹ്വാനാണ്. മഹ്വാനാണ് 1409 തുടക്കത്തിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി. നമുക്ക് ചൈനീസ് സഞ്ചാരി പറയുമ്പോൾ എപ്പോഴും ഫഹിയാനെ കുറിച്ചിട്ടായിരിക്കും ഓർമ്മ വരിക. സോ നമ്മൾ ആലോചിക്കുക, 1409 15-ാം സെഞ്ചുറിൻ്റെ തുടക്കത്തിൽ കേരളത്തിലെത്തിയത് ആരായിരുന്നു?
മഹ്വാനായിരുന്നു. ദൻ വെൻ വാസ് ദ ഫസ്റ്റ് സെൻസസ് ഇൻ ട്രാവൻകൂർ കണ്ടക്റ്റഡ് ബൈ സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ എന്നാണ് ഫസ്റ്റ് സെൻസസ് ട്രാവൻകൂറിൽ ഫസ്റ്റ് സെൻസസ് കണ്ടക്ട് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. 1836 അദ്ദേഹം 1829 പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചു. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ 1836 ട്രാവൻകൂറിൽ ഫസ്റ്റ് സെൻസസ് സ്വാതി തിരുനാൾ കണ്ടക്ട് ചെയ്തത് എന്നായിരുന്നു. 1836 ഫസ്റ്റ് സെൻസസ് സ്വാതി തിരുനാൾ കണ്ടക്ട് ചെയ്തത്. 1834 അദ്ദേഹം ഇംഗ്ലീഷ് സ്കൂൾ, ഫസ്റ്റ് ഇംഗ്ലീഷ് സ്കൂൾ, രാജാസ് പ്രീ സ്കൂളൊക്കെ സ്ഥാപിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അദ്ദേഹം 1829 പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചു. സുജീന്ദ്രൻ കൈമുക്ക് എന്നുള്ള ആ ഒരു പ്രവൃത്തി നിർത്തലാക്കി, ആ ഒരു ആചാരം നിർത്തലാക്കി എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലെ തിരുവിതാംകൂറിൽ ഫസ്റ്റ് സെൻസസ് സ്വാതന്ത്ര്യനാൾ കണ്ടക്ട് ചെയ്തത് 1836. ദെൻ കേരള ലാൻഡ് റിഫോംസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ്. കേരള ലാൻഡ് റിഫോംസ് ആക്ട് ഭൂപരിഷ്കരണ നിയമം എന്നാണ് നിലവിൽ വന്നത്. 1969 ഒക്ടോബറിലാണ് ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ നിലവിൽ വന്നതെന്നാണ്. ഒക്ടോബർ ഇൻ 1969. ഓക്കെ. കേരള ലാൻഡ് റിഫോംസ് അമെൻമെൻറ്റ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 1970. അപ്പോൾ കേരള ലാൻഡ് റിഫോംസ് ആക്ടിന് ഒരു അമെൻമെൻ്റ് വന്നു. അതെന്നാണ് കെയിം ഇൻ ടു ഫോഴ്സ് ആയത്? 1970. അപ്പോൾ കേരള ലാൻഡ് റിഫോംസ് ആക്ട് കെയിം ചെയ്ത് 1969 ഒക്ടോബറിലാണെങ്കിൽ കേരള എന്താണ് പറഞ്ഞത്? കേരള ലാൻഡ് റിഫോംസ് ആക്ടിന് വന്ന അമെൻമെൻറ്റ് എന്നാണ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1970. ഓക്കെ. ദെൻ ഫസ്റ്റ് ട്രേഡ് യൂണിയൻ ഇൻ കേരള. ഫസ്റ്റ് ട്രേഡ് യൂണിയൻ ഇൻ കേരള എന്നറിയപ്പെടുന്നത് ട്രാവൻകൂർ ലേബർ അസോസിയേഷനാണ്. ട്രാവൻകൂർ ലേബർ അസോസിയേഷനാണ് കേരളത്തിലെ ഫസ്റ്റ് ട്രേഡ് യൂണിയൻ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഫസ്റ്റ് ട്രേഡ് യൂണിയൻ എന്നറിയപ്പെടുന്നത് ട്രാവൻകൂർ ലേബർ അസോസിയേഷനാണ്. ഓക്കെ. ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ്. ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് ആരായിരുന്നു? ടി കെ നാരായണപിള്ളിയായിരുന്നു. ആരായിരുന്നു? ടി കെ നാരായണപിള്ളിയായിരുന്നു ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആരായിരുന്നു? ടി കെ നാരായണ പിള്ള. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ്. ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ടി കെ നാരായണപിള്ളയാണെങ്കിൽ ലാസ്റ്റ് ചീഫ് മിനിസ്റ്റർ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരായിരുന്നു? പനമ്പള്ളി ഗോവിന്ദമേനോൻ. പനമ്പള്ളി ഗോവിന്ദമേനോനായിരുന്നു ലാസ്റ്റ് ചീഫ് മിനിസ്റ്റർ. അപ്പോൾ തിരുകൊച്ചിയിലെ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ടി കെ നാരായണപിള്ളയാണെങ്കിൽ ലാസ്റ്റ് ചീഫ് മിനിസ്റ്റർ ആരായിരുന്നു? പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ ഇൻ കൊച്ചിൻ വാസ് ഹെൽഡ് ഇൻ ദ ഇയർ 1936. നമുക്കറിയാം ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ നടന്നത് 1936 നമുക്കറിയാം അല്ലേ. പ്രൈവറ്റൈസേഷൻ എവിടെ? തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് നടന്നതെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. യൂത്ത് ലീഗ് വാസ് ഫോംഡ് ഇൻ ദ ഇയർ. യൂത്ത് ലീഗ് ഏത് വർഷമാണ് ഫോം ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. 1921 യൂത്ത് ലീഗ് ഫോം ചെയ്തത്. യൂത്ത് ലീഗ് ഫോം ചെയ്തത് എന്നാണ്? 1921. വിച്ച് വാസ് ദ ഫേമസ് ഡയറ്റി ഓഫ് പീപ്പിൾ ഡ്യൂറിങ് ദ സംഘം ഏജ്. സംഘം ഏജിലുണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ള ഡയറ്റി ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. കൊട്ടാവേ. കൊട്ടാവയാണ് സംഘമേജിലെ ഫേമസ് ആയിട്ടുള്ള ഡയറ്റി. സംഘമേജിലെ ഫേമസ് ആയിട്ടുള്ള ഡയറ്റി ആരായിരുന്നു? കൊട്ടാവേ ആയിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ ദിവാൻ ആരായിരുന്നു എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു വാസ് ദ ദിവാൻ ഓഫ് മാർത്താണ്ഡവർമ്മ? രാമയ്യൻ തളവ. രാമയ്യൻ തളവയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ദിവാനായിരുന്നത്. ആരാണ്? രാമയ്യൻ തളവയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ദിവാൻ. ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് എഗെയിൻസ്റ്റ് ഇംഗ്ലീഷ് ഇൻ കേരള. ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് എഗെയിൻസ്റ്റ് ഇംഗ്ലീഷ് ഇൻ കേരള. ഓർഗനൈസ്ഡ് റിവോൾട്ട് ഏതായിരുന്നു? ആറ്റിങ്ങൽ റിവോൾട്ട് ആയിരുന്നു. എന്നായിരുന്നു? 1721 നടന്ന ആറ്റിങ്ങൽ റിവോൾട്ടാണ് ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് ഇൻ കേരള എന്നറിയപ്പെടുന്നത് അല്ലേ. നെക്സ്റ്റ് വൺ, 23rd,
കുണ്ടറ പ്രൊക്ലമേഷൻ വാസ് മെയ്ഡ് ഇൻ ദ ഇയർ. കുണ്ടറ പ്രൊക്ലമേഷൻ ആരായിരുന്നു? വേലുത്തമ്പി ദളവയുടെ. എന്നായിരുന്നു? 1809 ജാനുവരി 11. 1809 ജാനുവരി 11 കുണ്ടറ പ്രൊക്ലമേഷൻ. 1811 ജാനുവരി 11 കുണ്ടറ പ്രൊക്ലമേഷൻ. ദെൻ ഫോർമർ നെയിം ഓഫ് ഗുരുവായൂരപ്പൻ കോളേജ്. ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ പഴയ പേരെന്തായിരുന്നു? കേരള വിദ്യാശാല. കേരള വിദ്യാശാല എന്നുള്ളതായിരുന്നു ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ പഴയ നെയിം. ദെൻ നെക്സ്റ്റ് വൺ, വോ വോസ് രേവതി പട്ടംതാനം കണ്ടക്റ്റഡ്. രേവതി പട്ടംതാനം എന്നുള്ളത് എവിടെയാണ് കണ്ടക്ട് ചെയ്തിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. തളിയിലെ ടെമ്പിളാണ്, തളിയിൽ ടെമ്പിൾ ഇൻ കാലിക്കട്ടിലാണ് രേവതി പട്ടംതാനം എന്ന ആ ഒരു കൾച്ചറൽ ഡിബേറ്റ് കാലിക്കറ്റിൽ നടന്നിരുന്നു അല്ലേ. ആരുടെ കൾച്ചറൽ ഡിബേറ്റിനെ കുറിച്ച് പറയുകയാണെന്നു വെച്ചെങ്കിൽ, തുലാമാസത്തിലെ രേവതി നാളിനായിരുന്നു ഈ ഡിബേറ്റ് നടന്നുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 7 ദിവസം നീളുന്ന ഒരു ഡിബേറ്റായിരുന്നു. ആ ഡിബേറ്റിലെ വിന്നറിനായിരുന്നു ഭട്ട എന്നുള്ളൊരു പേരിലൊരു ഓണറൊക്കെ ലഭിച്ചിരുന്നത്. ഓക്കെ, ഇന്നത്തെ പോർഷനിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് ഒരു 2000 വരെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഇയേഴ്സ്, പ്രധാനപ്പെട്ട ചില ഇയേഴ്സ്, എല്ലാമില്ല ചില ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇനിയുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.